ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത പേടകം വെടിവെച്ചിട്ടുകൊണ്ട് അമേരിക്ക വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പടിഞ്ഞാറൻ സംസ്ഥാനമായ അലാസ്കയ്ക്ക് മുകളിലാണ് കാറിന്റെ വലുപ്പത്തിലുള്ള പേടകം പ്രത്യക്ഷപ്പെട്ടത്. മണിക്കൂർ നിരീക്ഷിച്ച ശേഷം പ്രസിഡന്റിന്റെ ഉത്തരവിനെ തുടർന്ന് യുദ്ധവിമാനത്തിൽ നിന്നും പേടകത്തിലേക്ക് വെടിയുതിർത്തു. സംഭവത്തിൽ പെന്റഗൺ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പേടകം അമേരിക്കൻ സമുദ്രാതിർത്തിയിൽ പതിച്ചതായും പരിശോധന നടക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കി. പേടകത്തെക്കുറിച്ച് മറ്റൊന്നും വ്യക്തമല്ല. ആരുടേതാണെന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പേടകത്തിൽ മനുഷ്യ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു വെടിവെച്ചിട്ടതെന്നും വൈറ്റ് ഹൌസ് പറയുന്നുണ്ട്. February 4 അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ചൈനീസ് നിർമ്മിത കൂറ്റൻ ബലൂണിനെ അമേരിക്ക തകർത്തിരുന്നു. ബലൂൺ കണ്ടെത്തിയതിനെ തുടർന്ന് ബലൂൺ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ളതാണെന്ന് അവകാശപ്പെട്ട ചൈന രംഗത്ത് വന്നിരുന്നു. എന്നാൽ ചൈനീസ് ന്യായീകരണം വകവെക്കാതെ അമേരിക്ക ബലൂൺ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. ബലൂൺ തകർത്തതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് ചൈന അറിയിച്ചിരുന്നു. ബലൂണിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും കൊമ്പുകോർക്കുന്ന അവസരത്തിലാണ് പേടകം കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.